ഹലോ, വെൽക്കം ടു അവർ ചാനൽ. എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമുക്കിന്നൊരു ബോട്ടിൽ ആർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മരത്തിലൊക്കെ പറ്റി പിടിച്ച് വളരുന്ന കൂണാണ്. ഇത് പല ടൈപ്പ് കൂൺ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഏതെങ്കിലും ടൈപ്പ് കൂൺ കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ച് നമുക്ക് ബോട്ടിൽ ആർട്ട് ചെയ്യാം. ഇത് വേറൊരു ടൈപ്പാണ്, ഏതൊരു ടൈപ്പ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഈ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യാൻ നമുക്ക് ഒരുപാട് സാധനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു ഫെവി ബോണ്ട് വേണം, അല്ലെങ്കിൽ ഫെവിക്കോൾ ആയാലും മതി. പിന്നെ രണ്ട് അക്രിലിക് കളേഴ്സും. ഞാനിവിടെ റെഡും ലൈറ്റ് ഗ്രീനുമാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ ഒരു വുളൻ ത്രെഡും, പിന്നെ ബ്രഷ്, പിന്നെ സിസർ. ആദ്യം തന്നെ നമുക്ക് ഈ കൂണിനെ ഒരു ഫ്ലവറിൻ്റെ പെറ്റലിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മൾ നന്നായി കഴുകി ഉണക്കിയ ശേഷം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ, അല്ലെങ്കിൽ ഇത് കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഈ കൂണ് കുറച്ച് ഹാർഡായിട്ടാണ് ഇരിക്കുന്നത്, അത്ര സോഫ്റ്റ് ഒന്നുമല്ല. അപ്പം മുറിക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ കുറച്ച് പെറ്റൽസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഫെവി ബോണ്ടിന് പകരം ഫെവിക്കോൾ ആണെങ്കിൽ യൂസ് ചെയ്യാം. ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്യുന്നതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ. ഈ ബോട്ടിലിൽ ഞാനൊരു രണ്ട് കോട്ട് ബ്ലാക്ക് അക്രിലിക് പെയിൻ്റ് ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അത് നന്നായി ഉണങ്ങിയ ശേഷം മാത്രം ഇത് ചെയ്ത് കൊടുക്കുക. ബോട്ടിലിൽ ഞാൻ രണ്ട് ഫ്ലവറെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇതിലും ചെറിയ ഫ്ലവർ കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഇപ്പോൾ ഞാൻ രണ്ടെണ്ണമേ കൊടുക്കുന്നുള്ളൂ. ഇനി വേറൊരു ടൈപ്പ് കൂൺ എടുത്തിട്ട് ലീഫ് കൊടുക്കാം നമുക്ക്. അപ്പം ഇത് വേറെ ടൈപ്പ് വേണോ നിർബന്ധമില്ല. ഇപ്പം നമ്മൾ ഫ്ലവർ ചെയ്ത അതേ കൂണാണെങ്കിലും അത് ഒരു ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് അത് ഒട്ടിച്ചു കൊടുത്താലും മതി. ഇപ്പോൾ മരമൊക്കെ വല്ല ഒടിഞ്ഞു വല്ലതും കിടപ്പുണ്ടെങ്കിൽ അതിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ പറ്റി പിടിച്ച് കുറേ കൂൺ കാണാം. അപ്പോൾ അതൊക്കെ നമുക്ക് കളക്ട് ചെയ്ത് കഴുകി ഉണക്കി എടുത്ത് വെച്ചാൽ മതി. കുറച്ച് ലീഫ് കട്ട് ചെയ്തെടുത്ത് വെക്കുക. ചെറുതും വലുതും ഒക്കെ ആയിട്ട് കട്ട് ചെയ്യുക. ഇനി നമുക്ക് ഓരോന്നായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ലീഫെല്ലാം പേസ്റ്റ് ചെയ്ത് കൊടുത്തു. ഇനി ഈ ഫ്ലവറിൻ്റെ മിഡിലായിട്ട് നമുക്ക് വേറൊരു കൂൺ എടുത്തിട്ട് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് നമുക്ക് അതിൻ്റെ മിഡിലായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ആദ്യമേ കാണിച്ച കൂണാണ്. ഇതിൻ്റെ ഒരു റൗണ്ടായിട്ട് കട്ട് ചെയ്യുക, ഇതേപോലെ പേസ്റ്റ് ചെയ്യുക. ഞാനിപ്പോൾ രണ്ട് ഫ്ലവറിനും അങ്ങനെ പേസ്റ്റ് ചെയ്ത് കൊടുത്തു. അടുത്തത് നമുക്ക് ഇതിനെല്ലാം പെയിൻറ് ചെയ്ത് കൊടുക്കാം. ഞാൻ റെഡ് അക്രിലിക് പെയിൻ്റ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ ഫുള്ളായിട്ടൊന്നും അടിച്ചു കൊടുക്കാൻ പറ്റത്തില്ല, കാരണം അതിന് വേറൊരു ടെക്സ്ചറാണല്ലോ. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ മുകളിൽ കൂടെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാനേ പറ്റത്തുള്ളൂ. അത് കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്താലും നല്ല അടിപൊളി ലുക്ക് നമുക്ക് കിട്ടും. ഇനി അതിൻ്റെ മിഡിൽ പോർഷനിൽ നന്നായിട്ട് കുറച്ച് പെയിൻറ് അപ്ലൈ ചെയ്യുക. ഇനി ആ റെഡിന് പകരം വേറെ ഏതെങ്കിലും കളർ കോമ്പിനേഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഫ്ലവറിനെല്ലാം പെയിൻറ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ലൈറ്റ് ഗ്രീൻ ഉപയോഗിച്ച് ലീഫിനെ പെയിൻറ് ചെയ്യാം. അതും ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഒരു ടെക്സ്ചറൊക്കെ നല്ലതായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. നല്ലൊരു ഭംഗി കിട്ടുന്നുണ്ട് ആ ഗ്രീനും കൂടെ അടിച്ചു കൊടുത്തപ്പോൾ. പെയിൻ്റ് എല്ലാം അപ്ലൈ ചെയ്ത ശേഷം നമുക്ക് ബോട്ടിലിൻ്റെ നെക്കിലൊരു വുളൻ ത്രെഡ് ചുറ്റിക്കൊടുക്കാം. ഞാനിവിടെ റെഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബോട്ടിൽ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. നമ്മുടെ വീഡിയോസ് ഇനി എല്ലാ ദിവസവും വൈകിട്ട് 3 മണിക്കുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.